എടാ തലയിലല്ല മനസ്സിൽ ഒരു താജ്മഹൽ പണിയാനാണ് പ്ലാൻ ഇപ്പോ പറ എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ആ കൊള്ളാം നീ എന്റെ ക്ലാസ്സിൽ അശ്വിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടുണ്ട് ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ആക്കാനാണ് എന്റെ പ്ലാൻ പക്ഷെ എന്തോ അതുപോലെ ആയില്ല അവന്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ ആക്കാൻ പറ്റത്തുള്ളൂ അതാ അശ്വിന്റെ ഒരു ഫോട്ടോ എടുത്തു നോക്കിയാ പോരെ എടാ അവന്റെ ഫോട്ടോ അല്ല ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നത് ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാം നോക്കാനാന്ന് പറഞ്ഞ അമ്മ ഇപ്പൊ ഫോൺ തരുന്ന പോലെ എന്നാലേ ഓൺലൈൻ ക്ലാസ് ആണോ എടാ എന്റെ ഇന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ അത് പറഞ്ഞ അമ്മ വിശ്വസിക്കാൻ പോകുന്നൊന്നുമില്ല എന്നാ ഒരു കാര്യം ചെയ്യ് എക്സ്ട്രാ ക്ലാസ് ഒന്നും ഇങ്ങോട്ട് പറ അമ്പാടി ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു ആണോ ഇതൊക്കെ പറഞ്ഞ അമ്മ വിശ്വസിക്കോ കൂടെ ഫുൾ സപ്പോർട്ട് ആയിട്ട് വേണേ ഫുൾ സപ്പോർട്ട് ഓക്കെ അമ്മേ ആ എന്താടാ അമ്മേ അമ്മയുടെ ഫോൺ ഒന്ന് തരുമോ എന്തിന് അല്ല എനിക്ക് ഇപ്പൊ മാത്സിന്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതിനാ അത് നീ പറഞ്ഞില്ലായിരുന്നല്ലോ അത് ഞാൻ പറയാൻ മറന്നു പോയതാ അമ്മേ ചേട്ടാ പറഞ്ഞു അശ്വിൻ ചേട്ടന്റെ ഫോട്ടോ നോക്കാനല്ലേ മനസ്സിലായോ എനിക്ക് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് ഐ ലവ് യു ആരാടത് എനിക്കറിഞ്ഞൂടാ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞായിരുന്നേ ഒരു കൊച്ചിന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ആ കൊച്ചു മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ആരാന്ന് അപ്പൊ നിനക്ക് അറിയത്തില്ല ഫോട്ടോ ചേട്ടന്റെ ഒരു ഫോട്ടോ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചോ മേടിച്ചു മേടിച്ചു പിന്നെ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ തേരാപാര കടയിലൊന്നും കയറി നടക്കാനൊന്നും പറ്റത്തില്ല ആഴ്ച ഒരു പ്രാവശ്യം പോവാം അന്നേരം പറയുന്ന സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരും അയ്യോ ഞാൻ പറയുന്ന സാധനങ്ങൾ സമയാസമയത്ത് കൊണ്ടുവന്നാ വെള്ളം വെച്ചുണ്ടാക്കി തരാം കേട്ടല്ലോ ഭക്ഷണത്തിന്റെ കാര്യമായിപ്പോ എല്ലാം കാണാതിരുന്നു പിന്നെ അമ്മയുടെ ഫോണൊന്നും എടുത്തു തരുമോ ഇല്ല നിനക്കിപ്പോ എന്തിനാ ഫോൺ കൊണ്ടുവരുന്നുണ്ടല്ലോ നീ കൊണ്ടുവന്ന മൊട്ടയിലാണ് വിരിയിച്ചെടുത്തിരുന്നെങ്കിൽ എനിക്കിപ്പോ പൗൾട്രി ഫാം മുതലാളി ആവായിരുന്നു ഇനി ഫോൺ എടുത്തോട് അവൻ പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനൊന്നും അല്ല അവന് ഗെയിം കളിക്കാനാ
പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഈ മൂന്നെണ്ണത്തിനെ മഷലാക്കുന്നത് നിങ്ങൾ ഒറ്റ ഒരുത്തനാ. ആ ചെറുക്കൻ അത് ഗെയിം കളിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയത് ഇന്നത്തെ എത്രാമത്തെ പ്രാവണയാണെന്നറിയോ ഈ ഫോൺ മേടിച്ചോണ്ട് പോകുന്നത്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇതൂടെ കേക്ക്. നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു കൊച്ചൻ കളിച്ച് ഫ്രീ ഫയർ കളിച്ച് മരിച്ചത് നിങ്ങൾ അറിഞ്ഞായിരുന്നു? എന്നിട്ടാണ് മക്കൾക്ക് ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നത്? ഈ സംഗതി എനിക്കറിയാം, ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യം തന്നെ. പക്ഷേ ഇത് അവന്മാരെ ഗെയിം കളിക്കാൻ എടുത്തുകൊണ്ട് പോയ പോക്കല്ല. സാധാരണ അവന്മാരിവിടെ ഗെയിം കളിച്ചാലേ രണ്ടും കൂടെ കൂട്ട അടിയാവും. ഒരുത്തം മറ്റൊരുത്തിനിട്ട് പാര വയ്ക്കും. അവന്മാരെ ഗെയിം കളി ഇവിടെ മുടങ്ങാറാണ് പതിവ്. ഇതിപ്പോൾ അമ്പാടി അവനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ സംഗതി വേറെന്തോ പരിപാടിയാണ്. ആർക്കറിയാം എന്ത് കുരിശ്? എടാ മോനെ, അവൻ എന്തിനാടാ എപ്പോഴും ഈ ഫോണും കൊണ്ട് നടക്കുന്നത്? അവൻ വല്ല പുതിയ ഗെയിമും കണ്ടുപിടിച്ചോ? ദേ അമ്മ ഒരു കാര്യം പറയാം നിന്നോട്. നീ പറയുന്നോണ്ടാണ് അമ്മ ഫോൺ അവന് കൊടുക്കുന്നത്. നിന്നെ മാത്രം എനിക്ക് ഈ വീട്ടിൽ കുറച്ചെങ്കിലും വിശ്വാസം. മനസ്സിലായോ? അതെ അതെ, അത് പറഞ്ഞ കറക്റ്റാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് വയസ്സുകാലത്ത് നമുക്ക് തുള്ളി വെള്ളം അനത്തി തരേണ്ടത്. ബാക്കിയുള്ള രണ്ടിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചുമ്മാ ഇരിക്കും അഹിയേട്ടാ, കുഞ്ഞു കഴിക്കട്ടെ. മോനി ലഡുവൊക്കെ അങ്ങോട്ട് കഴിക്കും. അത് മാത്രല്ല, കുഞ്ഞിൽ നിന്ന് വൈകിട്ട് അമ്മ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മേടിച്ചു തരും. പിന്നെ അമ്മ ഒരു കാര്യം ചോദിക്കട്ടേടാ, നമ്മുടെ പാച്ചൂനില്ലേ, ഇപ്പൊ ഡാൻസിലും പഠിത്തത്തിലും ഒന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലടാ. മോനെ എന്താടാ അവന് പറ്റി? അവന് ഭയങ്കര വിഷമമാണല്ലോ. അമ്പാടി, നീ മര്യാദക്ക് പറഞ്ഞു ആരാ? നല്ല പൊട്ടി കിട്ടും നിനക്ക്. അമ്മ അമ്മ, ഇത് ബാച്ചി ചേട്ടനോട് പറയല്ലേ, പ്ലീസ് പ്ലീസ്, ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും. ഇത് ഇവിടുത്തെ ശ്രീകുട്ടഞ്ചേട്ടനില്ലേ, ശ്രീകുട്ടഞ്ചേട്ട ഒരു ഫ്രണ്ടാണ് ഈ ചേച്ചി. അപ്പൊ ഈ ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ചേട്ടനോട് പറഞ്ഞ് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ചാറ്റൊക്കെ ചെയ്യും, ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ചിലപ്പോൾ ഈ ചേച്ചി എന്തോ മെസ്സേജൊക്കെ വരാൻ താമസിക്കുമ്പോഴാണ് ചേട്ടനിങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ നടക്കുന്നത്. പിന്നെ ഇന്നുണ്ടല്ലോ, ഇന്ന് രാവിലെ ആ ചേച്ചി ഓൺലൈനിൽ വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മ ഫോൺ കൊടുത്തില്ലല്ലോ, അതുകൊണ്ടായിരുന്നു ചേട്ടനിങ്ങനെ വിഷമിച്ച് നടന്നത്. അമ്മ അമ്മ, ഒരു കാരണവശാലും ഇതൊന്നും ബാച്ച് ചേട്ടനോട് പറയല്ലോ പ്ലീസ്. ഓ ഇല്ല പ്ലീസ്. അമ്മ ഞാൻ കഴിച്ചില്ലാത്താ. ആണോ? മക്കള് നിന്നണ്ട, ഇത് വയറു നിറച്ചിന് ചേട്ടന് കൊടുക്കാനുള്ളതാ. അമ്മേ, അമ്മയുടെ ഫോണൊന്ന് തരൂ. അല്ല അമ്മ, എനിക്കിപ്പോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അതിനാ വെറുതെ തരികട ഇറക്കല്ലേ ബാച്ചു, അവന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ്. എന്തോ അമ്മ, ഒരുമാതിരി കള്ളന്മാരോട് സംസാരിക്കുന്ന പോലെ. ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ എന്ത് പറഞ്ഞാലും അത് ആർക്കൊരു വിഷയമല്ല കേട്ടോ. എനിക്ക് നിന്റെ അധിക വർത്തമാനങ്ങളൊന്നും കേൾക്കട്ടെ. നിനക്ക് എന്തിനാ ഫോൺ, അത് പറഞ്ഞാ മതി. ആ ലച്ചു അമ്പാടി എന്തിനു ചോദിച്ചാ അമ്മ അപ്പൊ തന്നെ എടുത്തു കൊടുക്കും. ഞാൻ ചോദിച്ചാ എന്താ അമ്മക്ക് ഇത്ര ഇത്? നിങ്ങൾ എന്താ എന്നെ ദത്തെടുത്താണോ? അവൻ കിടന്ന് ഒച്ച വെക്കുന്നു, കുറച്ച് നീളം വെച്ചിട്ട് പറഞ്ഞ് എന്ത് തോന്നിയാസം കാണിക്കാന്നായോടാ, അടിച്ച് പൊട്ടിച്ചേരും കേട്ടോ. ഇടി എന്തോന്നടി ഇത്, ഈ നാട്ടുകാർക്കൊന്നും നിങ്ങളെ കാരണം ജീവിക്കണ്ടേ ഇവിടെ? തല പോലും വന്നിരുന്നു. അതെ അച്ഛൻ, ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിന് അമ്മയുടെ ഫോൺ. സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ ചേട്ടാ, നീപ്പോ സ്പെഷ്യൽ ക്ലാസിന്റെ കാര്യം കേൾക്കത്തില്ല. ഇടി ഇവന്റെ സ്പെഷ്യൽ ക്ലാസിന്റെ കഥ എന്താണെന്ന് നിനക്കറിയാമോ? വന്നടാ മോനെ, പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു കൊടുക്ക്, അവളോട് കേൾക്കാം. എന്തുവാടാ കാര്യം, പറയടാ. അമ്പാടി പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞു. ആ കൊച്ചി എവിടെ ഉള്ളതാ? അങ്ങനെ ഒരു കൊച്ചില്ല. അത് ഞാൻ എന്റെ കൂട്ടുകാരെ കളിപ്പിക്കാൻ വേണ്ടി ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതായിരുന്നു.
ഫേസ്ബുക്കിൽ നിന്ന് രണ്ട് പെൺപിള്ളേരെ ഫോട്ടോ എടുത്ത് നീ എന്തോ വന്നതരം അട കാണിച്ച് ഓടിച്ച് പൊട്ടിച്ചേരും കേട്ടോ. മഹിയേടാ ഇവന്റെ അച്ഛനെ അമ്മയും ഇങ്ങോട്ട് വിളിച്ചേ. നീ ഒന്ന് അടങ്ങേ, ഒന്ന് ഒതുങ്ങേ. ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ശരിയാണ് ശരിയാണ്, നീ ഒന്ന് 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 അടങ്ങേ. ഇനി നമ്മുടെ പാച്ചുവിനെ പോലെ തന്നെയല്ലേ ഇവനും, ഇവനൊരു പയ്യനല്ലേ. ഏഹ് നീ തൽക്കാലം ഒന്ന് ക്ഷമിക്കേ. ഇതൊക്കെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റിലാണോ മഹിയേട്ടാ? ആന്റി എന്നി സോറി, ആന്റി തമാശക്ക് വേണ്ടി ചെയ്തതാണ്. ഇതൊക്കെയാണോ നീ തമാശയായിട്ട് ചെയ്യുന്നത്? ഇതുപോലെ തമാശ ഒപ്പിച്ച രണ്ട് പെമ്പിള്ളേര് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ തമാശക്ക് അവസാനം അടിച്ചാടി ചാവേണ്ടി വന്നു. അവന്റെ ഒരു തമാശ ഒന്നുമില്ലെങ്കിൽ നീ ഒരു പോലീസുകാരന്റെ മോനല്ലേടാ. വേണ്ട അമ്മേ, ഇനി ചേട്ടനെ ഒന്നും പറയണ്ട, പോട്ടെ. മധു എന്തായാലും പാച്ചു പറഞ്ഞല്ലേ, നീ വിട്ടളാ, കുഴപ്പമില്ല കുഴപ്പമില്ല, പോട്ടെ. മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ നമ്മുടെ പാച്ചുവിനെ പറ്റിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ നിന്ന് രണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ഒരു ഫേക്ക് ഐ ഡി ഒക്കെ ഉണ്ടാക്കി അവനുമായിട്ടിരുന്ന് ചാറ്റ് ചെയ്ത് അല്ലേ. പക്ഷേ നീ മറന്നുപോയൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ഈ പെൺകുട്ടികൾ നിരപരാധികളാണ് അല്ലേ? നിങ്ങൾക്ക് ആരെന്ന് പോലും അറിയാത്ത രണ്ട് പെൺകുട്ടികൾ. നീ പാച്ചുവിന് മാത്രമല്ല ഇതുപോലെ മോശമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. നീ വേറെ പല ആൾക്കാരുമായിട്ട് ഇതുപോലെ ചാറ്റ് നടത്തിയിട്ടില്ലേ? അപ്പോൾ ആ ആൾക്കാരെല്ലാം ഈ പെൺകുട്ടികളെക്കുറിച്ച് എത്ര മോശമായിട്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അത് നീ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിൻ്റെ വീട്ടിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ ഇതുപോലെ ആരെങ്കിലും ഫേസ്ബുക്കിൽ തൊക്കെ എടുത്ത് അവരൊരു ഫേക്ക് ഐ ഡി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരുമായിട്ട് ഇതുപോലെ മോശമായിട്ടൊക്കെ ചാറ്റ് ചെയ്തല്ലേ, നിനക്ക് എന്തുമാത്രം ഫീൽ ഉണ്ടാവും? ആ ഇവനെ പോലുള്ളവർക്ക് വിഷമം വരണമെങ്കിൽ അവനവൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കണം. ആ അത്രയേ ഉള്ളൂ. ഇനി ഞാനത് ചെയ്തു കേട്ടാ. ഏഹ് തെറ്റാണ്. ഓക്കെ ഓക്കെ, വീട്ടിലൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. ശ്രീക്കുട്ട, ഇനി മേലിൽ നീ ഇതുപോലത്തെ തോന്നിവാസങ്ങളൊന്നും കാണിച്ചേക്കരുത്. നീ ഇപ്പൊ ഈ കാണിക്കുന്ന തമാശ കാരണം എത്ര പേര് വിഷമിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇവൻ തന്നെ ഇത് കാര്യമായിട്ട് എടുത്ത് ഇതിന്റെ പിന്നാലെ പോയി വല്ലതും ചെയ്തിരുന്നെങ്കിൽ എന്തോ എടുത്തേനെ. മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത്, പറഞ്ഞേട്ടല്ലോ. ഇത് എന്തോ ഇത് മഹിയേട്ട, ഇപ്പോഴത്തെ പിള്ളേര് നിനക്ക് വിഷമമായോടാ? ഇതൊക്കെ കൊണ്ടല്ലേ നിന്നോട് അമ്മ എപ്പോഴും പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന്. ഇല്ല അമ്മ, എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മ എന്നെ അല്ല ആശ്വസിപ്പിക്കണ്ടേ, പകരം ഈ അമ്പാടിയെ ആശ്വസിപ്പിക്കണ്ടേ. അതെന്തിനാ അമ്പാടിയെ ആശ്വസിപ്പിക്കേണ്ടത്? ആ ലക്ഷ്മിപ്രിയയുടെ അനിയത്തിയില്ലേ, അവളെ ഞാൻ ഇവനെ സെറ്റാക്കി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവൻ എൻ്റെ കൂടെ നിന്നത്. അമ്പാടിയേ ആ